ഈ കടലിനക്കരെ അങ്ങ് കേരളക്കരയിൽ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇനി ആഴ്ചകൾ മാത്രം ബാക്കി. കുവൈത്ത് മലയാളികൾക്കും പറയാനുണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒത്തിരി വിശേഷങ്ങൾ. ഏവർക്കും അക്കരെ നിന്നൊരു വോട്ടിലേക്ക് സ്വാഗതം. മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സന്ദർശകരെ സ്വീകരിച്ചു തുടങ്ങിയതിന്റെ തിരക്കാണ് കുവൈത്ത് അവറിന് മുന്നിൽ ദൃശ്യമാകുന്നത്. കുവൈത്ത് മലയാളികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയുള്ള യാത്രയും ആരംഭിക്കുന്നത് ഈ ടവറിന് മുന്നിൽ നിന്നാണ്. കുവൈത്ത് മലയാളികളുടെ തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ പകർത്താനുള്ള ഈ യാത്രയിൽ ഒപ്പമുള്ളത് റഫീഖ് ബാബു, അബ്ദുൽ അസീസ്, ഒപ്പം ക്യാമറ പേഴ്സൺ ഷാജഹാൻ കൊയിലാണ്ടി. നമ്മളിപ്പോൾ മംഗഫിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മുന്നിലാണുള്ളത്. ഇവിടെ ജനതാ കൾച്ചറൽ സെൻറ്റർ കുവൈത്തിൻ്റെ പ്രസിഡൻറ്റും യു ഡി എഫിൻ്റെ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയായ ഷെയ്ഖ് പി ഹാരിസിൻ്റെ സഹോദരനുമായ സഫീർ പി ഹാരിസ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വോട്ടർമാരെ സമീപിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല പ്രതികരണമാണ്. യു ഡി എഫ് തിരിച്ചു വരണമെന്നാണ് എല്ലാ വോട്ടർമാരും ആഗ്രഹിക്കുന്നത്. വികസനമാണ് പ്രധാനമെന്നാണ് ഞങ്ങൾക്ക് വോട്ടർമാരിൽ നിന്ന് മനസ്സിലായത്. യു ഡി എഫിൻ്റെ വികസനത്തിനുള്ള ഒരു വോട്ടായിരിക്കും ഇത്. നാട് വളരണമെങ്കിൽ യു ഡി എഫ് തീർച്ചയായും വരണമെന്നാണ് വോട്ടർമാരുടെ ആഗ്രഹം. രണ്ടാഴ്ച കഴിഞ്ഞാൽ മെയ് ആദ്യ വാരത്തോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർ നാട്ടിലേക്ക് പോകുന്നതാണ്. എല്ലാവരും ഞങ്ങളെ വോട്ട് ചേർത്തിട്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാനും കൂടിയാണ് പോകുന്നത്. സരിതാ വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. നമുക്ക് വികസനമാണ് നാട്ടിൽ വേണ്ടത്. വിഷയങ്ങൾ പലതും ബാറ് വിഷയം സരിതാ വിഷയങ്ങളുണ്ട് എങ്കിലും വികസനം ആണ് വേണ്ടത് നമുക്ക് നാട്ടിൽ. അതിനെ കൊണ്ടെന്തായാലും യു ഡി എഫ് ഇപ്രാവശ്യം വരും, അടുത്തിടം കൂടി വരും, അതിനുവേണ്ടി പ്രവർത്തിക്കും. ഈ ഭരണം തരേണ്ടത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കോൺഗ്രസിനും അതുപോലുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഒരു ഉത്തരം കൂടിയായിരിക്കും യു ഡി എഫ് ഭരണം തിരിച്ചു വരേണ്ടത്. ഭരണ തുടർച്ചയുണ്ടാകുമോ, ഭരണമാറ്റം ഉണ്ടാകുമോ, ഏതായാലും ഇനി ആഴ്ചകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. നമ്മോട് സംസാരിച്ചത് സഫീർ പി ഹാരിസ്. അദ്ദേഹം മുൻ മന്ത്രിയായ പി കെ കുഞ്ഞിൻ്റെ പൗത്രനാണ്. അതുപോലെ ജനതാദളിൻ്റെ മുൻ നേതാവായിരുന്ന പി എ ഹാരിസിൻ്റെ മകനുമാണ്. നമുക്കറിയാം, നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുന്ന ഇടമാണ് ബാർബർ ഷോപ്പുകൾ. കുവൈത്തിലും സ്ഥിതി മറിച്ചല്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും മെയ് 16 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി? ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുമ്പോൾ LDF വരും എന്നുള്ള എന്റെ പ്രതീക്ഷ. അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ വളരെ ആരോപണങ്ങൾക്ക് വേണ്ടി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ജനങ്ങൾ പിന്തള്ളും. തീർച്ചയായിട്ടും UDFന്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാവും. കുവൈത്തിലെ ഇടത് സാംസ്കാരിക കൂട്ടായ്മയായ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ്റെ മംഗഫ് ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രവാസ ലോകത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രവാസികളുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മുന്നണി സംവിധാനം, അത് തീർച്ചയായും ഇടതുപക്ഷമാണ്. അതിന് ആത്യന്തികമായി പ്രവാസി ക്ഷേമങ്ങൾക്ക് തുടക്കം കുറിച്ചതുപോലെ ഇടതുപക്ഷമാണ്. സ്വാഭാവികമായും അത് വളരെ സജീവമായി ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷം
എന്തായാലും ഇവിടുന്ന് മുന്നണി കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രവാസ ലോകത്തൊന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നോക്കിക്കാണുമ്പോൾ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉള്ളത്. പ്രവാസികളെ സംബന്ധിച്ച് ഒരു ഞങ്ങൾ വളരെ ആശങ്കയോടും അല്ലെങ്കിൽ ആകാംക്ഷയോടും കൂടിയിട്ട് നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വർഷത്തെ. മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെയധികം ആശങ്കയും ആകാംക്ഷയും ഞങ്ങൾക്കുണ്ട്. കാര്യം ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബം പല 80% ആളുകളുടെയും കുടുംബം നാട്ടിലാണ്. നാട്ടിലൊരു ഇന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ ഫാസിസം അതിൻ്റെ വേരുകൾ ആഴ്ന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹിക അവസ്ഥ മാറിയിട്ടുണ്ട്. നാം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അവസ്ഥയെല്ലാം തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ആ അവസ്ഥ തന്നെ തുടരണം, ഒരു സാമൂഹിക മതപരമായിട്ടൊക്കെയുള്ള സൗഹാർദ്ദം നാട്ടിലുണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇടപെടലുകൾ, ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നും ഇവർ പ്രത്യാശിക്കുന്നു. ഞാൻ കൊണ്ടോട്ടി മണ്ഡലത്തിലാണ്, മലപ്പുറം ജില്ലയിൽ. പൊതുവേ അവിടെ UDF അതായത് മുസ്ലിം ലീഗിൻ്റെ സ്ഥിരം വാർഡാണ്. പക്ഷേ എന്നാലും മത്സരം നല്ല പ്രബലമായ മത്സരം ഉണ്ടാവാറുണ്ടെങ്കിലും അവിടെ ശരിക്കും കൊണ്ടോട്ടി മണ്ഡലത്തിനെ പറ്റി പറഞ്ഞാൽ ലീഗ് കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സ് പാർട്ടി എന്ന രാഷ്ട്രീയ മത്സരം അല്ലാതെ പൊതുവേ ഉണ്ടാവുക. APEK എന്നുള്ള ഒരു മതവിഭാഗങ്ങളുടെ ഇടയിലുള്ള രണ്ട് ടീമിനെ പറ്റിയാണ് ഉണ്ടാവുക. മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയുമ്പോൾ ഒരു രീതിയിൽ ഇപ്പോൾ UDFന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ വിമർശിക്കാനോ തിരിച്ചങ്ങോട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ ഉയർന്ന പിന്നെ സേവനങ്ങൾ കാണിച്ചു കൊടുക്കാനോ രണ്ടു കൂട്ടരത്തും ഇല്ല. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറഞ്ഞാൽ ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്കാണ് രണ്ടു കൂട്ടരെയും വിമർശിച്ച് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്താണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇലക്ഷനെ നോക്കിക്കാണുന്നത്? ഒരു മാറ്റം വേണം, എന്തായാലും ഒരു മാറ്റം വേണം. രണ്ട് പാർട്ടിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മത്സരിച്ചുകൊണ്ടിരുന്ന അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക. പുതിയൊരു ഭരണം എന്തായാലും വരണം. നമ്മളെപ്പോലുള്ള നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാക്കും. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലാണ് കേരളത്തിൽ മാറ്റം പറയുന്ന മാറ്റം ഉണ്ടാവുക എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഏത് പാർട്ടി അധികാരത്തിൽ വരിക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഞങ്ങൾക്ക്, ഞാനൊരു ഷെഫാണ്, SIP ഷെഫാണ്, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവരുടെ എന്താ പറയുക രണ്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ്, അവർ മാത്രമാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം പുതിയ എന്ത് ചെയ്യുക, പുതിയ ആളുകൾക്ക് ഇനി അവസരം കൊടുക്കുക. ഏത് ഗവൺമെൻറ് വന്നാലും പ്രവാസികളെ അങ്ങനെ പരിഗണിക്കില്ല, എല്ലാവരും പറഞ്ഞിട്ട് പോകുക എന്നല്ലാതാണ്ട് പരിഗണിക്കാൻ ഏത് ഗവൺമെൻറ് അതാണ് ഉണ്ടാവില്ല. കുവൈത്തിലെ കേരളം എന്നറിയപ്പെടുന്ന അബ്ബാസിയെ ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുവൈത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന അബ്ബാസി എന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ KPCCയുടെ ഗൾഫ് പോഷക സംഘടനയായ OICCയുടെ ഓഫീസും പ്രവർത്തകരും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അന്വേഷിക്കാം. OICCയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 14 ജില്ലാ കമ്മിറ്റികളിൽ ഇന്നലെ പാലക്കാട് തുടക്കം കുറിച്ചു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കുകയുണ്ടായി. നാളെ ആലപ്പുഴ നടക്കുന്നു. അങ്ങനെ 14 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളുടെ അസംബ്ലി മണ്ഡലങ്ങളിലെ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുവാൻ പോകുന്നത്. കേവലം വിവാദ വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇക്കിളിക്കഥകളുമായി ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി
ഗവൺമെന്റിനെ താറടിക്കുക എന്നുള്ളതല്ലാതെ സമരത്തിലൂടെ ഗവൺമെന്റിനെതിരെ പ്രതിരോധത്തിലാക്കുവാൻ ഈ പ്രതിപക്ഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും കെ പി സി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ കോൺഗ്രസും യു ഡി എഫും ഒന്നായിട്ട് മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിലും വളരണം, ഈ നാട് തുടരണം എന്ന തുടരണം ഈ ഭരണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയാൻ. പ്രവാസികളുടെ വോട്ട് വിശേഷങ്ങൾ തേടിയുള്ള ഈ യാത്ര അബ്ബാസിയിൽ നിന്നും ഇനി പർവാനിയിലേക്കാണ്. KMCC പ്രവർത്തക സംഗമം നടക്കുന്ന അടയാർ ആനന്ദഭവൻ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുവൈറ്റ് KMCC പ്രസിഡന്റ് ഷെറഫുദ്ദീൻ കണ്ണത്ത് നമ്മോടൊപ്പമുണ്ട്. കുവൈറ്റ് KMCC ആണ് ഒരു വേള പറഞ്ഞാൽ നേരത്തെ തന്നെ ഇവിടെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് ഓരോ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഞങ്ങളുടെ കൈത്താൻ ഏരിയ, മഹബൂല ഏരിയ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഓൺലൈനിൽ വോട്ടേഴ്സിൻ്റെ പേര് ആഡ് ചെയ്യാത്ത ആളുകളുടെ പേര് ലിസ്റ്റിൽ ചേർത്തുകൊണ്ട് അവരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയും അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് വിളിച്ചു പറയാനുള്ള പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് സാഹിബ് വിളിച്ചപ്പോഴൊക്കെ ഓരോരുത്തരും സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് അറിയിച്ചുകൊണ്ട് നമ്മുടെ വോട്ടുകൾ ഓരോന്നും പെട്ടിയിലെത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഓരോ ഏരിയയിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ലഘുലേഖകളും UDF ഭരണ നേട്ടം അറിയിച്ചുകൊണ്ടുള്ള ലഘുലേഖകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല മാക്സിമം ആളുകളെ നിർണായകമായ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ UDFന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കുവൈത്ത് KMCC ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ഒട്ടേറെ മണ്ഡലങ്ങളിലേക്ക് ഇവിടുന്ന് നമ്മൾ ആളുകളെ പറഞ്ഞേക്കാനുള്ള സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമുക്ക് നാട്ടിൽ പോയെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി തന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പോലും ഇപ്പോഴുണ്ട്. പല പ്രവാസികളും, ഉദാഹരണത്തിന് ഖത്തർ KMCC നേതാവടക്കം ഫാറൂഖ് അബ്ദുള്ള കുറ്റ്യാടി മത്സരിക്കുന്നത് പോലെ അങ്ങനെയുള്ള നിരവധി പ്രവാസികൾക്ക് പോലും നാട്ടിൽ മത്സരിക്കാനൊക്കെയുള്ള അവസരമുണ്ടായി. വയനാട് ചുരം ഇറങ്ങി വന്ന ഒരു തീവ്രവാദം എന്ന് പറയുന്ന ഷാജിനെ യോജിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തോട് കേരളത്തിൽ പ്രത്യേകിച്ച് അഴീക്കോടുള്ള ജനങ്ങൾ നികേഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകന്, MP രാഘവൻ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ മകന് വേണ്ടിയിട്ടല്ല, നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ ആ ഒരു ഇരട്ട മുഖത്തെ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രവാസികൾക്ക് ഒരു ഗവൺമെൻറ്റും ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഇന്നും നിലവിലുള്ളത്. നാളെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയുമില്ല. ഞങ്ങളിങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ ലൈവായിട്ട് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കും. അത്രത്തെ എനിക്ക് പറയാനുണ്ട്. അതെ, എന്നും ഒരു പ്രതീക്ഷയായി തുടരുകയാണ് പ്രവാസിയുടെ പ്രവാസ ലോകത്ത് നിന്ന് തന്നെയുള്ള വോട്ട് ചെയ്യണമെന്നുള്ള ആ സ്വപ്നം. നമ്മളിപ്പോൾ ഫർവാനിയ ഫിലിപ്പൈൻ സെന്ററിലാണുള്ളത്. ഇവിടെ വെൽഫെയർ കേരള കുവൈത്തിന്റെ പ്രവർത്തകർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം സ്വാഭാവികമായിട്ടും UDF ഇത്രയും കാലം വരച്ചുകൊണ്ട് തന്നെ അവർക്കെതിരായുള്ളൊരു ജനവികാരം കേരളത്തിൽ നിന്ന് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിലൊരു മാറ്റം വേണമെന്നും എല്ലാ കാലത്തും ഇങ്ങനെ രണ്ട് പാർട്ടികളായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ മാറി ഒരു പുതിയൊരു പാർട്ടിയുടെ ഉദ്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ട്. ഒരു ഭീതിയുടെ കാലഘട്ടം ഇത്. മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ പേടി എന്ന് പറഞ്ഞാൽ പുതിയ ചില കൂട്ടായ്മകൾ, വെൽഫെയർ പാർട്ടി പോലുള്ള, SDPI പോലുള്ള, അതുപോലെ BJPയുടെ കേന്ദ്രത്തിലെ ഭരണമുള്ള സ്വാധീനം കാരണം വർദ്ധിച്ചു വരുന്ന അവരുടെ ശക്തി, ഇതൊക്കെ കാരണം പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ ആ വിഭാവം മുഖ്യ രാഷ്ട്രീയ കക്ഷികൾക്ക് ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ വളരെ സുപ്രധാനവുമാണ് അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അമ്പേ പരാജയമായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ വിധേയത്തിൽ നിന്ന് കാണേണ്ടതും കാണുന്നതും. അതുകൊണ്ട് തന്നെ
അടുത്ത 5 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് വോട്ടവകാശം നൽകാം എന്ന് പറഞ്ഞ വാഗ്ദാനം ഇപ്പോഴും എട്ടിലെ പശുവായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. ഇപ്പം ആനുകാലികമായിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് സരിത, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് സരിത സംഭവം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം UDF സർക്കാർ മുന്നോട്ട് വരുമെന്നൊന്നും തോന്നുന്നില്ല. ഇതും ഉമ്മൻചാണ്ടിയേക്കാളും നല്ലത്, അതല്ലെങ്കിൽ UDFനേക്കാളും നല്ലത് LDF എന്നാണ്. പക്ഷേ ഇതിന് രണ്ടിനെ ബദൽ ഒരു രാഷ്ട്രീയ സംവിധാന രാഷ്ട്രീയ വ്യവസ്ഥ വരേണ്ടതുണ്ട്. കാരണം എല്ലാം ഇതിൽ മാത്രം, കാരണം എല്ലാം പറഞ്ഞിട്ട് കുറേ ആശയങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നതിലുപരി ഒന്നും നടപ്പിലാക്കാൻ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും ഇതുവരെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുവൈത്ത് മലയാളികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പകർത്താനുള്ള യാത്ര ഇപ്പോൾ ഫഹയിലാണുള്ളത്. ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണല്ലോ. പ്രവാസികളായ നമുക്കൊന്നും ഇതുവരെ ഒരു വോട്ട് അവകാശം, നമുക്ക് നമ്മുടെ അവകാശം ഉന്നയിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും നമ്മളിവിടെ പാർട്ടി പ്രോഗ്രാമിനൊക്കെ നമ്മൾ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അവരോടൊക്കെ പറയുന്നൊരു കാര്യം, നമുക്കുള്ളൊരു അവകാശം, നമുക്ക് പ്രവാസികൾക്ക് എല്ലാവർക്കും കൂടി വോട്ട് ചെയ്യാനുള്ള അവകാശം, പ്രതിഷേധമെങ്കിൽ പ്രതിഷേധം, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടെങ്കിൽ സപ്പോർട്ട്, ഇതറിയിക്കാനുള്ള അവകാശം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി വരുന്ന ആരായാലും തന്നെ നമുക്ക് നേടിത്തരേണ്ടത്. അക്കരെ നിന്നൊരു വോട്ടിന്റെ കുവൈത്തിലെ പ്രയാണം ഇപ്പോൾ മിശ്രിഫ് സ്പോർട്സ് യുവജനകാര്യ അതോറിറ്റിയുടെ ഫുട്ബോൾ മൈതാനത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാതല ഫുട്ബോൾ മത്സരം അരങ്ങേറുകയാണ്. ഇപ്പൊ UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭരണപരവും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തന്നെ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ പ്രകൃതിയെയും അതുപോലെ നമ്മുടെ ജനങ്ങളുടെ തന്നെ സമ്പത്തിനെയും കൊള്ളയടിക്കുന്ന രൂപത്തിലുള്ള UDFന്റെ പല ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDF വരണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴത്തേക്കും LDF വരേണ്ടതിൻ്റെ അനിവാര്യം തന്നെയാണ്. LDF വരണം. LDF വന്ന് നല്ലൊരു ഭരണത്തിലേക്ക് പിന്നെ കേരളത്തെ നയിക്കും എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവാസി ഓട്ടവകാശം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അത് ഏറ്റവും പ്രാബല്യത്തിൽ വരേണ്ട ഒരു സമയമായിരുന്നു കഴിഞ്ഞ പിന്നെ UPA ഭരണ സമയത്ത് അത് വരേണ്ടിയിരുന്നു. അത് എന്തുകൊണ്ടോ നമ്മുടെ നിയമ പിന്നെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കഴിയാത്തത് ഇനി കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇതുവരെ ഇടത് വലത് മുന്നണികളെ പിന്തുണക്കുന്നവരെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആം ആദ്മിയെ പിന്തുണക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ അനുഭാവിയായ സുധ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് എന്താണ് സുധയ്ക്ക് പറയാനുള്ളത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ആത്മീയ ഒരു പ്രതീക്ഷയില്ല. കാരണം അത്രത്തോളം വളർന്നിട്ടില്ല കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സംഘടനകളായാലും ഭരണകക്ഷികളായാലും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇന്ന് ജനത്തിന് വേണ്ട നന്മ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറവായിട്ട് കാണുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഗുണ്ടായുസവും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ UDF ഇറങ്ങിപ്പോവാൻ നേരത്ത് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. അത് ഇനി വരുന്ന ഇലക്ഷനെ മുൻനിർത്തിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. പ്രവാസികൾക്ക് ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതൊരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അതായത് റീഹാബിലിറ്റേഷൻ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഗവൺമെൻറ് നമ്മൾ എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും ഒരു നെഗ്ലിജൻസ് ഇത് ചെയ്യരുത്, എന്താ പറയുക, ഫോക്കസ് ചെയ്യരുത്. അപ്പം ആ ഒരു കാര്യം ചെയ്യുന്നു ആഗ്രഹിക്കുന്നുള്ളൂ. അതിലെ റീസൺലി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം നഴ്സിംഗ് ഫീൽഡിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പലരും മീഡിയ വഴി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും അതിനൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് സാധ്യത എന്തായാലും കാണുന്നില്ല. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ ആണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ എന്ത് പറയാനുള്ളതാണ്, ഏത് കക്ഷിയാലും ഈ മറ്റേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഏത് കക്ഷി കൊടുക്കുന്നു അതിനെ പിന്തുണക്കണം ജനങ്ങളെ എന്നാണ് പറയുക. അത് UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF.
ആരധികാരത്തിൽ വന്നാലും ഇപ്പോൾ നേഴ്സസിന് കുറച്ചേറെ പ്രോബ്ലംസ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലയളവാണിത്. ഇപ്പോൾ എൽ ഡി എഫ് ആണേലും യു ഡി എഫ് ആണേലും ബി ജെ പി ആണേലും ആരധികാരത്തിൽ വന്നാലും ഈ നേഴ്സസിൻ്റെ ഈ പ്രോബ്ലംസ് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു നേഴ്സ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം വളരെ മോശമാണ്. ഞങ്ങളൊന്ന് ഇവിടെ വരെ ഒന്ന് കയറി എത്താൻ വേണ്ടി ഞങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. മീഡിയ വണ്ണ ചാനലിന് ഏൽപ്പെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും ഞങ്ങളുടെ അതിനെക്കുറിച്ച് കേൾക്കുന്നതിന്. അത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് വന്നത്. പലരെയും ഈ ഗവൺമെൻറ്റിൽ പലരെയും ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വിളിച്ചു ചോദിച്ചപ്പോഴും അവർക്ക് കറക്റ്റായ ഒരു മറുപടി ഞങ്ങൾക്ക് തരാനില്ലായിരുന്നു. ഇപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലും യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പ്രവാസികൾക്കൂടെ വോട്ട് ചെയ്യാനുള്ള വോട്ടെടുപ്പ് ചെയ്യാനുള്ള ഒരു അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമപരമായിട്ട് നടപ്പിലാക്കണം. ഓരോ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒരു വോട്ട് പോലും നഷ്ടപ്പെടാനിടയാകരുത്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഈജിപ്റ്റ് ലെബനോൻ എന്നുള്ള രാജ്യങ്ങളിലെല്ലാം ഈ എംബസി വോട്ട് ചെയ്യാനുള്ള അധികാരം അവകാശവും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് മാത്രം നിയമപരമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ അതൊന്നും ആയിട്ടില്ല. റോഡുകൾക്കൊക്കെ കൂടുതൽ വികസനം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസി മലയാളികൾക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. റോഡുകളിലൊന്നും ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ നീഡ് മോർ ഇംപ്രൂവ്മെൻറ്റ്. ഇത്തവണ എല്ലാ പ്രവാസികളും നോട്ടക്ക് വോട്ട് ചെയ്യുന്ന നല്ലത്. കാരണം നമ്മൾ ഇന്ത്യ ഇതുവരെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാസികളും നോട്ടക്ക് വോട്ട് ചെയ്യും. കുവൈത്ത് മലയാളികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പകർത്തിയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തവണയും പ്രവാസ ലോകത്തിൽ നിന്ന് സമ്മതിദാനം വിനിയോഗിക്കാനുള്ള അവസരം ലഭിച്ചില്ല എന്ന ആശങ്കയാണ് ഈ യാത്രയിൽ കണ്ടുമുട്ടിയ ഭൂരിഭാഗം പ്രവാസികളും പങ്കുവച്ചത്. അക്കരെ നിന്നൊരു വോട്ടിൽ അടുത്തയാഴ്ച സൗദി വിശേഷങ്ങൾ കാണാം.